കൂട്ടുകാരെ, ഞാൻ എലിസബത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ കൂടെ ഇരിക്കുന്നതെന്നായിരിക്കും അല്ലേ. ഇതാണ് പൂജ. ഞാൻ ഈ പറയുന്ന ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നൊരു കുട്ടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒറീസ കുട്ടിയാണിത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പം ഇപ്പം പൂജ ഹോളിഡേയ്സിന് വന്നതാണ് കേട്ടോ. മിനിഞ്ഞാന്ന് വന്നു, ഇനിയും ട്യൂസ്ഡേ പോവും. അങ്ങനെ കുറച്ച് പൂജ ഹോളിഡേയ്സ് നോക്കി വന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ കുറച്ച് ഔട്ടിങ്ങൊക്കെ പോയി. ഇനിയും അച്ഛൻ ഇന്ന് വരും, അച്ഛൻ കൊണ്ടുപോകും ഞങ്ങളെ എല്ലാവരെയും കൂടെ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. മഴയില്ലെങ്കിൽ പോവും. അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇന്ന് എന്തിനാ വന്നതെന്ന് പറഞ്ഞാൽ, പൂജയുടെ, പൂജ എന്നാണല്ലോ പേര്, പൂജയുടെ മേൽനോട്ടത്തിൽ ഞാനൊരു ഒറീസ ഡിഷ് ഉണ്ടാക്കി കാണിക്കാം. പൂജ പറയുമായിരുന്നു നേരത്തെ ആയിരുന്നു ഒറീസ, ഇപ്പം ഒഡീസ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം അവരുടെ ഒരു ഡിഷ് ഉണ്ടാക്കാം. അതിൻ്റെ പേരെന്തെന്നറിയണം, നമുക്ക് പരിചയമുള്ളൊരു പേരാണ് കിച്ചടി. കിച്ചടി അല്ല കിച്ചടി. അപ്പം അത് പക്ഷേ ചോറൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കിച്ചടിയായിട്ട് യാതൊരു സാമ്യവും ഇല്ല. അപ്പം നമുക്കതൊന്നും ഉണ്ടാക്കിയിട്ട് വരാം. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലെ വെള്ളമൊക്കെ ഒന്ന് പോട്ട് കേട്ടോ. വെള്ളം പോയതിന് ശേഷം 300 ഗ്രാം ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ചെറുപയർ പരിപ്പ് 300 ഗ്രാമാണ്. വെള്ളമെല്ലാം പോയിട്ടുണ്ട്, നമുക്ക് പരിപ്പ് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇത്രയും പരിപ്പ് പായസത്തിനായിരിക്കും ഇട്ട ശീലം അല്ലേ. ഇതിപ്പം പറയുന്നത് ചോറും കൂടെയൊക്കെ ഇടുമ്പോൾ, ഇനി അരിയൊക്കെ ഇടണം. ഞാൻ കാണിച്ചു തരാവേ. അപ്പം അരിയുടെ കൂടെ ആകുമ്പോഴത്തേക്ക് ആവശ്യമുള്ള പരിപ്പ് ഇത്രയാണ്. ഇത് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇവിടെ ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കണ്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കണം. ഇങ്ങനെ ഇത്രയും വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് 300 ഗ്രാമാണ് പരിപ്പെടുത്തിരിക്കുന്നത്, ഇത് 150 ഗ്രാം അരി. പൊന്നിയരിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെക്കണം 10 മിനിറ്റ്. എന്തൊക്കെ ഇനിയും നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഇത് കുതിർത്ത് വെച്ചിരിക്കുകയാണല്ലോ. പിന്നെ വേണ്ടുന്നത് 300 ഗ്രാം പരിപ്പിന് 300 ഗ്രാം തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ വലിയ തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം. പിന്നെ കുറച്ച് ഇഞ്ചി, 1/6 പച്ചമുളക്, പിന്നെ കുറച്ച് കായപ്പൊടി, കുറച്ച് ജീരപ്പൊടി. ജീരപ്പൊടി ഇത് ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇത് ഇനി 1/20 ഗ്രാം ഇടണം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ. കുറച്ചല്ല, 1 തേങ്ങയുടെ 3/4 ഭാഗവും വേണം. തിരികെ ഇതുപോലെ വേണം. അപ്പം നമുക്ക് അതിശയം വരും അല്ലേ. അവരൊക്കെ തേങ്ങ കഴിക്കുമെന്ന്, അവരുടെയൊക്കെ വീട്ടിന് മുറ്റത്ത് തെങ്ങുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ദിവസം ഞാൻ അവിടെയെല്ലാം പോയി നിങ്ങളെ കാണിക്കാം കേട്ടോ. പച്ചമുളക് ഇങ്ങനെ മുഴുവൻ കീറല്ലെന്ന് പറഞ്ഞേ ഇതുപോലെ കീറാവുള്ളൂ. അതുകൊണ്ടാണ് 6 പച്ചമുളക് കേട്ടോ. നമ്മളതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിയുമ്പോഴൊക്കെയാണ് 2 പച്ചമുളക് നമുക്ക് മതിയാവുക അല്ലേ. പിന്നെ ഇഞ്ചി ശരിക്കും ചതച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു, നമുക്ക് ചെറിയ പീസാക്കി ഇടാം. ചതച്ചിടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പൊടിയായിട്ടങ്ങ് ചെയ്യുന്നത് കേട്ടോ. അമ്മിക്കല്ലൊക്കെ ഉള്ളവർ കുഞ്ഞായിട്ട് ചതയ്ക്കണേ. ഞാൻ അങ്ങനെ പറഞ്ഞ് നൈസായിട്ട് ഒഴിയാമെന്ന് വിചാരിച്ചപ്പം പൂജ സമ്മതിച്ചില്ല കേട്ടോ. അത് ഇരിക്കേണ്ട രീതി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പണ്ടത്തെ ആളുകൾ ചെയ്യത്തില്ലേ ചമ്മന്തിയൊക്കെ
ഇങ്ങനെ ഇങ്ങനെ ആക്കത്തില്ലേ, ആ ഓർമ്മയിൽ എൻ്റെ കയ്യിലിരുന്ന് തവി വെച്ചൊന്ന് ഇങ്ങനെയൊന്ന് ചതയ്ക്കുവാണേ. അല്ലാതെ എൻ്റെ കയ്യിൽ അമ്മിക്കല്ലൊന്നുമില്ല. ഇത് മതി. ഇനിയും തക്കാളി കഴുകി ഇതിനെ കുറച്ച് വലിയ പീസാക്കി ഇങ്ങനെ അരിയാം. കാരണം ഇതെല്ലാം പ്രഷർ കുക്കറിൽ ഇടാനുള്ളത് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒന്ന് എളുപ്പമുള്ള പണിയാണ് കേട്ടോ, നമ്മുടെ വഴറ്റലോ പിടിക്കലോ ഒന്നുമില്ല. ഇനി ഇതുപോലൊരു പ്രഷർ കുക്കർ എടുക്കാം. എന്നിട്ട് ഈ ഇത് ഞാൻ അരിച്ചതാണ് കേട്ടോ, കുതിർത്ത് വെച്ചത് അരിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ ഇടുക. ഇട്ടു. എന്നിട്ട് ഈ മുക്കാൽ തേങ്ങ തിരിയത് ഇടാം. തക്കാളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ഇട്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇത് ഞാൻ ഇട്ടത് ഇപ്പോഴല്ല എന്നാണ് പൂജ പറയുന്നത്. പകുതി പകുതി ഇടാനാണ് പൂജയുടെ വീട്ടിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പം എന്തായാലും പിന്നെ ഇതിനിയും കടുക് താളിക്കണമല്ലോ, അപ്പോഴും നമുക്ക് എടുക്കാം. ഇതും വേണം, ജീരകപ്പൊടിയും വേണം കേട്ടോ, അതെല്ലാം പിന്നെ ഇടാം. നമുക്ക് നമുക്ക് ഉപ്പിടാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ, ഇത്രയും ആവശ്യമുള്ളൂ ഉപ്പ്. എന്നിട്ട് നമുക്ക് 900 എന്ന് പറയുമ്പോൾ 900 അല്ലേ, 900 ml വെള്ളം ഒഴിക്കാം. ഇതെല്ലാം ഗ്രാം കണക്ക് പറയുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ. ഇത്രയും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. നമുക്കിതുപോലെ അടച്ച് ഇട്ടു. ആവി വരുന്നുണ്ട്, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു വിസിൽ മതി എന്നാണ് പൂജ പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു വിസിൽ വന്നല്ലോ, പൂജ പറയുന്ന ഒരു 3 മിനിറ്റും കൂടെ നമ്മൾ സിമ്മില് കണ്ടില്ലേ, സിമ്മില് വെക്കണം. കണ്ടില്ലേ ഇങ്ങനെ സ്ലോയില് വെച്ചിട്ട് നമുക്ക് ഒരുമാതിരി അത് വിസിൽ ഷൂ 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 സൗണ്ട് കേൾക്കത്തില്ലേ, അപ്പോഴത്തേക്ക് നമുക്കതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ, ഒരു 2-3 മിനിറ്റ്. ഈ നേരം കൊണ്ട് ഞങ്ങൾ ഇന്നലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ട് ഘോഷയാത്ര കാണാൻ പോയ വിശേഷം കാണിക്കാം കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുകയും ഭയങ്കര മഴ, 4 മണി സമയമാണിത്, 5 മണിക്കായിരുന്നു ഘോഷയാത്ര. കണ്ടില്ലേ എല്ലാവരും മഴയിൽ നനഞ്ഞിങ്ങനെ കുതിർന്ന് ആലപ്പുറത്ത് വിഗ്രഹങ്ങൾ ആറാട്ടിന് കൊണ്ടുപോകുന്നതാണ്. ഇത് ശരിക്കും പടിഞ്ഞാറേ നടയിൽനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ എവിടെ പോയി നിൽക്കും, അത്ര മഴ, ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. ശംഖുവത്ത് കൊണ്ടുപോയി ആറാടിയതിന് ശേഷം എഴുന്നള്ളത്ത് രാത്രി ക്ഷേത്രത്തിലെത്തുന്നതോടെയാണ് ഈ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത്.
അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, ഇന്നത്തെ ദിവസം വൈകിട്ട് 4 to 9 വരെ തിരുവനന്തപുരം എയർപോർട്ടിലെ റൺവേ അടച്ചിടുകയാണ് പതിവ് കേട്ടോ. കാറിലിരുന്ന് തന്നെ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങ് തിരിച്ച് പോരാനേ പറ്റുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, മൂന്നാമത്തെ വിഗ്രഹം കൊണ്ടുപോവുകയാണ്, പടിഞ്ഞാറൻ നടയിലോട്ട് കൊണ്ടുപോവാണ്. ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഘോഷയാത്ര വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അരിയൊക്കെ വെന്തോന്ന് നോക്കാം. ഇതാണ് ഇനി നമുക്ക് ഇങ്ങനൊരു പാത്രം എടുക്കാം. കുറച്ച് വലിയ പാത്രം വേണമെന്നേ ഉള്ളൂ, ചീനിച്ചട്ടി ആയാലും മതി കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിക്കാം. പരിപ്പല്ലേ, നമുക്ക് നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു 4 ഉണക്കമുളക് ഈ നെയ്യിലേക്ക് ഇടാം. ഇത് നമ്മൾ കടുക് തളിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. കുറച്ച് ജീരകം, ഞാനൊരു കൈ ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ജീരകം കൂടെ ഇട്ടിട്ട് ഇപ്പോഴെല്ലാം നല്ല സ്ലോയിൽ വെക്കണേ. എന്നിട്ട് നമുക്ക് ഈ ചോറ് ഇതിലേക്കിടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ല കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പൂജ പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, സൈഡ് ഡിഷ് ഒന്നും വേണ്ട കഴിക്കാൻ, ശരിയാ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന നേരത്തെ ഇടാൻ വെച്ചില്ലേ, തിരിച്ചെടുത്തില്ലേ, ആ കായപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ഇടാം. ജീരകം ഇട്ട് താളിച്ചു, എന്നാലും കുറച്ച് ജീരകപ്പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പരിപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ രീതി അനുസരിച്ച് ഇത് ഇച്ചിരി വെന്ത പോലെയാണ് കേട്ടോ. ഇനിയും വേണം നമുക്ക് ഉപ്പ് മതിയെന്നൊക്കെ നോക്കാം. ഇതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ, ശരിക്കും ആ രീതിയിലാണ്. ചോറ് അധികം വെന്ത്, സാധാരണ ചോറ് പോലെ വെന്തിട്ടുള്ളൂ, പക്ഷേ ഈ പരിപ്പ് നല്ലതുപോലെ കയറി വേവും കേട്ടോ. അതാണ് ഇതിൻ്റെ രീതി. ഇച്ചിരി ഉപ്പും കൂടെ ഇടാം. ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടാൽ ഇങ്ങനെ ഇരിക്കും എന്നറിയത്തില്ല, കാരണം ഇതൊന്നാമത് കുഴഞ്ഞ രീതിയിലുള്ള ചോറാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ ഈ ചോറും കറികളും മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഇവർ കണ്ടോ, നമ്മൾ പരിപ്പിന് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടും അല്ലേ, തേങ്ങ അരച്ച് പരിപ്പ് കറി ഉണ്ടാക്കി ചോറെടുത്ത് നെയ്യ് ഒഴിച്ച് കഴിക്കും. അതിന് പകരം അവർ ഒരു ചോറിൽ തന്നെ പരിപ്പ് കറി ആക്കി കഴിക്കും. നല്ല ടേസ്റ്റ് കേട്ടോ, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സാധനമാണ്, നല്ല ടേസ്റ്റ്. തക്കാളിയും ഇന്ന് ഞങ്ങൾ പൊളിക്കും, അത്ര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്രയും ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. ഇച്ചിരി നെയ്യും കൂടെ ലാസ്റ്റ് ഒന്ന് ഒഴിക്കാം കേട്ടോ. പരിപ്പല്ലേ, നല്ല നെയ്യിലിരിക്കട്ടെ, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പൂജ വെച്ച് പറയുമല്ല. പൂജയ്ക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് മനസ്സിലാവത്തുമില്ല. ഞാൻ എത്ര പൊക്കിയാലും അതിന് മനസ്സിലാവത്തില്ല. നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. ചിലവർക്ക് ഈ ചോറൊക്കെ ഒന്നൊന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നവർ ഉണ്ടാക്കാതിരിക്കുക. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു സാധനം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.